നമസ്കാരം. 99 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലേറിയത്. വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയെങ്കിലും തുടർ വിവാദങ്ങളിൽ മുങ്ങുകയാണ് CPM. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും പേര് ചെന്നെത്തുന്നത് ഭരണകക്ഷി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളിലേക്കാണ്. ഭരണത്തിലുള്ള സ്വാധീനം മൂലം അന്വേഷണം എവിടം കൊണ്ടും അവസാനിക്കുന്നതിനാൽ വലയിൽ കുടുങ്ങാതെ പല വമ്പന്മാരും രക്ഷപ്പെടുന്നു. ചുരുക്കത്തിൽ, പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചയിൽ സമസ്ത മേഖലയിലും മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വനംകൊള്ള, സ്വർണ്ണക്കടത്ത്, രാഷ്ട്രീയ കൊലപാതകം, ക്വട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, സ്ത്രീപീഡനം, തട്ടിപ്പ് എന്നിങ്ങനെ കേരളത്തിൽ സമീപകാലത്തായി ഉയർന്നുവരുന്ന കുറ്റകൃത്യങ്ങളിൽ CPM നേതാക്കളോ പ്രവർത്തകരോ ഇടത് അനുകൂല സംഘടനാ നേതാക്കളോ പ്രതികളല്ലാത്ത കേസുകൾ വളരെ ചുരുക്കമാണ്. അന്വേഷണത്തിൽ പ്രതികളായി കണ്ടെത്തുന്നവരെ രക്ഷിക്കാൻ പാർട്ടി തീർക്കുന്ന പ്രതിരോധം പോരാതെ വരുമ്പോൾ നാളുകൾക്ക് മുമ്പേ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്ന് സ്ഥാപിച്ചാണ് തുടർച്ചയായി CPM നേതൃത്വം ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെ തള്ളിപ്പറയാൻ മറ്റൊരു പാർട്ടിയും തയ്യാറാകാത്തപ്പോൾ CPMഉം യുവജന സംഘടനയായ DYFയും അതിന് തയ്യാറാകുന്നു എന്നായിരുന്നു ജനരോഷത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ നേതൃത്വം നടത്തിയ പ്രസ്താവന. അർജുൻ ആയങ്കയും ആകാശ് തിലങ്കേരിയും ഉൾപ്പെട്ട വിഷയങ്ങളും വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫിന്റെ വിഷയവും ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ പെട്ടെന്ന് പരിഹാരം കണ്ട് മുഖം മിനുക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടി. മണൽക്കടത്ത് മുതൽ കൊലപാതകം വരെയുള്ള പല കേസുകളിലും പാർട്ടിക്കെതിരെ നിരന്തരം ആരോപണം ഉയരുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു. അന്നൊക്കെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് നേതൃത്വം പലപ്പോഴായി ഒഴിഞ്ഞു മാറിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എല്ലാം പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ച് തടുതപ്പാനുള്ള നീക്കത്തിലാണ് പാർട്ടി. ഭരണതലത്തിൽ നടക്കുന്ന അഴിമതികളെ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്നതും കുറ്റകൃത്യങ്ങളിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും സ്ഥിരം പ്രതികളാക്കപ്പെടുന്നതും പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് തള്ളിവിടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി TVയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി TVക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.